മലയാള ചലച്ചിത്ര രംഗത്തും സീരിയൽ രംഗത്തും നിരവധി കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് സിനി സുനിൽ. വൈവിധ്യമേറിയ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഈ ശബ്ദം നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിത്തുടങ്ങിയിട്ട് 20 വർഷത്തിലേറെയാകുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ, അമ്മയുടെ പേര് ശകുന്തളകുമാരി. ഞങ്ങൾ 3 മക്കളാണ്. മൂത്ത ചേച്ചി ഷീജ, ഞാൻ 2 ആളാണ്. 3 അനിയത്തിയുടെ പേര് ഷീബ. ഞാൻ പഠിച്ചതൊക്കെ AMHS-ലാണ്, തിരുമലയാണ്, അബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂളിൽ. എൻ്റെ കോളേജ് ഞാൻ NSS കോളേജിലാണ്, ഡിഗ്രി വരെ അവിടെയായിരുന്നു. BA ലിറ്ററേച്ചറാണ്. സ്കൂൾ തലത്തിൽ ഡാൻസിനും പാട്ടിനും ഒക്കെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. കലാതിലകം ആ ലെവൽ വരെ പോയിട്ടില്ല, എങ്കിലും ആ ഒരു സ്റ്റേറ്റ് ലെവലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. കോളേജ് തലത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായി. ഡാൻസിൽ, ലൈറ്റ് മ്യൂസിക്, കഥാപ്രസംഗം. ഞങ്ങൾ ചെറുതിലേ മുതലേ അച്ഛൻ കാഥികനായിരുന്നു, കഥയൊക്കെ പറയുമായിരുന്നു. കഥാപ്രസംഗത്തിലായിരുന്നു ഞങ്ങൾ കൂടുതലും. അമ്പലങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലോത്സവങ്ങളിൽ പാട്ട്, ഡാൻസ്, ഡാൻസിൽ നാടോടി നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ ചെയ്തിട്ടുണ്ട്. കോളേജ് തലത്തിൽ നാടകത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡ് റെക്കോർഡിസ്റ്റാണ്, സൗണ്ട് എൻജിനീയർ. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആൾ +1 പഠിക്കുന്നു, 2 ആൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഡബ് ചെയ്ത് തുടങ്ങിയതെന്ന് പറയുന്നത് നമ്മുടെ ദൂരദർശൻ ചാനലിൽ സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു മെഗാ സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ ശാന്തികൃഷ്ണയുടെയും കുമരകൻ രഘുനാഥിൻ്റെയും മകനായിട്ട് ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരുപാട് വോയിസുകൾ കൊടുത്തിട്ട് മാച്ച് ആവാണ്ട് എൻ്റെ വോയിസാണ് മാച്ച് ആയത്. അങ്ങനെയാണ് ഞാൻ ഈ ഡബ്ബിംഗ് തുടങ്ങിയത്. ആ കുട്ടിയുടെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ദിവസം ഒരു മെഗാ സീരിയൽ നടക്കുമ്പോൾ അതിൽ നായികയ്ക്ക് ഡബ് ചെയ്യാനായിട്ട് ഒരു വോയിസ് തേടുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡബ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് എന്നെ അതിലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആൾ വിളിച്ചിട്ട് പോയി വോയിസ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പം വോയിസ് ഓക്കെ ആയി. അങ്ങനെ അവരുടെ സീരിയലിൽ ഞാൻ മെഗാ സീരിയലാണ്, അതൊരു 500 എപ്പിസോഡ് പോയ ഒരു സീരിയലാണ്. അതിൽ തന്നെ ഞാൻ ഡബ് ചെയ്താണ് ഞാൻ വന്നത്. അമ്മ എന്ന് പറയുന്ന മെഗാ സീരിയലായിരുന്നു. അതിൽ ആണ് ഞാൻ ഹസ്ബൻഡിനെ, ഹസ്ബൻഡ് അപ്പോൾ പുള്ളി സൗണ്ട് എഞ്ചിനീയറാണ്. അങ്ങനെയാണ് പുള്ളിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ അതിൽ ചേട്ടന്മാരെല്ലാവരും കൂടെ അങ്ങനെ ഒരു ആലോചന, എന്താ, കല്യാണം, പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, ഞാനും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു എന്താ കല്യാണം ആലോചിച്ചു, അങ്ങനെ ഇതായതാണ്. ഞാൻ 24 വർഷമായി ഈ ഫീൽഡിൽ. ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഇപ്പോഴും ഉണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു. കോമ്പറ്റീറ്റീവ് ഫീൽഡ് തന്നെയാണിത്. പിന്നെ എന്താ പറയുക, നമ്മളതിനെയൊക്കെ തരണം ചെയ്ത് ഒരു കുറച്ച് കാലം വർക്ക് ഉണ്ടാവില്ല, കുറച്ച് കാലം വർക്ക് ഉണ്ടാവും. ഇപ്പം പിന്നെ ഇടയ്ക്ക് കൊറോണ ഒക്കെ വന്നില്ലേ, ആ സമയത്ത് ഒരുപാട് വർക്ക് കുറവായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, നോർമലി അങ്ങ് വർക്ക് പോകുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട് കോമ്പറ്റീഷൻ, പക്ഷേ ഈ ഫീൽഡിൽ ഇച്ചിരി കൂടുതലാണ് കോമ്പറ്റീഷൻ. പിന്നെ പുതിയ പുതിയ വോയിസുകൾ എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. പിന്നെ പുതിയ പുതിയ അവസരങ്ങൾ തേടി വരുന്നവരും ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പുതിയ പുതിയ വോയിസ് അന്വേഷിച്ച് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഫിലിമിലായാലും ഓൺ വോയിസസ് ആണ് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഫിലിം വളരെ കുറവാണിപ്പോൾ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ അപേക്ഷിച്ച് ഫിലിംസൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഓൺ വോയിസാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫിലിംസൊക്കെ വളരെ കുറവാണ്. ഞാൻ സ്കൂട്ടർ എന്ന് പറയുന്ന ടെലിസീരിയലിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. ഒരു ബോയിക്ക്, അതായത് ശാന്തികൃഷ്ണനും കുമരകൻ രഘുനാഥിൻ്റെയും മകനായിട്ടായിരുന്നു അവർ. ആദ്യം എനിക്ക് എൻ്റെ വോയിസ് ആപ്റ്റായിരുന്നു, പക്ഷേ എനിക്ക് ഒരുപാട് ടൈം എടുത്തു. കാരണം അവരുടെ ആ കുട്ടിയുടെ ലിപ്പുമായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ ഒക്കെ എടുത്തിട്ടാണ് ഒന്ന് രണ്ട് സീൻ
സീനുകൾ തീർക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി, ഒരുപാട് സീരിയലുകൾ ഞാൻ ചെയ്തു, ഫിലിം ചെയ്തു, പിന്നെ 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 ഒരുപാട് എക്സ്പീരിയൻസ് ആയി. പിന്നെ പിന്നെ എനിക്ക് ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഒരു അഞ്ചാറ് എപ്പിസോഡൊക്കെ ചെയ്യുന്ന ഒരു ലെവൽ വരെ എത്തി. ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് കാണുക, നമ്മളത് കേൾക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ലിപ് സിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്യുന്നത് എന്നൊന്നും ഒരു അറിയത്തില്ലായിരുന്നു ആർക്കും. പിന്നെ ഒരു ഇടക്കാലങ്ങളിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി, ആനന്ദവല്ലി ആൻറ്റി, ഇവരൊക്കെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ്, പിടിച്ചെടുക്കും പോലെയാണ് നമ്മളെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കുകയും പിന്നെ അവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയൊക്കെ ചെയ്ത് അവർ തന്നെയാണ് ഈ യൂണിയനൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കൊരു വില ഉണ്ടാക്കി തന്നത്. അത് നമ്മുടെ സീനിയേഴ്സൊക്കെ തന്നെയാണ്. ഒരുപാട് പേരുണ്ട് അതിൽ. വക്കമോഹൻ ചേട്ടൻ, വക്കമോഹൻ ചേട്ടനൊന്നും ഇപ്പോൾ ഇല്ല, മീന ചേച്ചി, സുമ ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഭാഗ്യേച്ചിയൊക്കെ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് തീർച്ചയായിട്ടും ഒരു അഭിനയിക്കാനുള്ള ഒരു കഴിവ് കൂടി വേണം. പക്ഷേ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, കഥാപ്രസംഗം, ലൈറ്റ് മ്യൂസിക്, കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡാൻസിന് ഒക്കെ എന്നെ അത് ഒരുപാട് ഈ ഡബ്ബിംഗ് മേഖലയിൽ വന്നതിന് ശേഷം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് വേണ്ട ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാനുള്ള കഴിവും കൂടി ആ മെൻറ്റാലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡബ്ബിംഗ് അങ്ങ് പൂർണ്ണമാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മോഡുലേഷൻ, വോയിസ് ചേഞ്ച്, ഓരോ ഡയറക്ടേഴ്സിന് ഓരോരോ മോഡുലേഷൻസ് ആയിരിക്കും വേണ്ടത്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഡബ്ബിങ്ങിലൂടെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ എന്നെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നെ ഈ പഴയ കാലത്തെ കഥകളും കഥപറച്ചിലും പാട്ടും പദ്യപാരായണം ചൊല്ലലും ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാ ഫീൽഡിലും അപേക്ഷിച്ച് നമ്മുടെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഡബ്ബിംഗ് കലയെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആക്കി കൊണ്ടുവന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി, ആനന്ദവല്ലി ആൻറ്റി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് അതിന് ശ്രീജ ചേച്ചി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ് കൂടുതലായിട്ടും നമ്മുടെ ഡബ്ബിംഗ് മേഖലയെ കൂടുതലായിട്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. അവർക്ക് അവാർഡ് കിട്ടണം, അവർക്ക് അവരെ പരിഗണിക്കണം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ പരിഗണിക്കണം എന്നൊക്കെ ഒരു ഇതിൽ അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തത് ഇവരെ ഈ പോലുള്ള ആർട്ടിസ്റ്റ്, ഈ സീനിയേഴ്സൊക്കെ തന്നെയാണ്. എന്നാൽ മെയിൽ ആർട്ടിസ്റ്റ് ഇല്ലെന്നല്ല, മെയിൽ ആർട്ടിസ്റ്റുകളും ഒരുപാട് പേരുണ്ട്. ശോഭിച്ചേട്ടൻ, മഹേഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് മെയിൽ ആർട്ടിസ്റ്റുകളും ഉണ്ട്. വക്കം മോഹൻ, വക്കൻ ബോബൻ, അങ്ങനെ ഒരുപാട് മെയിൽ ആർട്ടിസ്റ്റുകളും ഉണ്ട്. എനിക്ക് ഡബ്ബിങ്ങിൽ റോൾ മോഡൽ എന്ന് പറയാനൊരു വ്യക്തി എന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ആനന്ദവല്ലി ആൻറ്റി. ആൻറ്റിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഗീതയ്ക്കൊക്കെ ഡബ് ചെയ്യുന്ന വോയിസാണ് ആൻറ്റിയുടേത്. പക്ഷേ ആൻറ്റി ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മാറ്റി മാറ്റി ഡബ് ചെയ്യും. അതായത് ചെറിയ കുട്ടി മുതൽ അതായത് ടീനേജ് ഗേള്, പിന്നെ ഓൾഡായിട്ട് വയസ്സായവർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആൻറ്റി മാറ്റി മാറ്റി ചെയ്യും. പക്ഷേ എനിക്ക് ഞാൻ നമ്മൾ ആദ്യമൊക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്താലാണിത് സക്സസ് ആവുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആൻറ്റിയുടെ മൂവീസൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ പിന്നെ ഡയറക്ടേഴ്സിനൊക്കെ ആയാലും അവർ തന്നെ പറഞ്ഞു തരും, ഇന്ന ഇതിന് നമ്മൾ ബേസ് കുറച്ചിട്ട് ഏജുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് ബേസ് കൂട്ടിയിട്ട് മോഡുലേഷന് മാറ്റിയിട്ട് ഒക്കെ, അതായത് ടീനേജൊക്കെ ആകുമ്പോൾ നമ്മൾ ബേസ് കുറച്ചിട്ട് ഡബ് ചെയ്യും. ബേസ് ഇട്ട് നല്ല മോഡുലേഷൻ ചെയ്യുന്നത് നല്ല ഇച്ചിരി യങ്ങായിട്ട്, അതായത് എന്താണ്, ഒരു 30 ഏജായിട്ടൊക്കെ ഉള്ള ലേഡീസിനൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ബേസ് കൂടുതൽ ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടെവിടെയെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ നമ്പർ 1 സീരിയലാണ്, അതിൽ റാണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ അതിൽ തന്നെ വേറൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ചിലങ്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്. അതിപ്പോൾ ആ കുട്ടി, അതായത് അത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിക്ക് ഇപ്പം അസുഖം ആയതുകൊണ്ട് ആ ക്യാരക്ടറും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ബേസ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ബേസ് കൂട്ടിയിട്ട് ഭയങ്കര ഒരു വില്ലത്തി ക്യാരക്ടറാണത്. അപ്പോൾ അത് ഭയങ്കര ബാസിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊക്കെ റോൾ മോഡലായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ആനന്ദവല്ലി ആൻറ്റി തന്നെയാണ്.
ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകളെന്ന് പറയുന്നാൽ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് നമുക്ക് നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ എന്താണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലെ വീട്ടാവശ്യത്തിനും വേണ്ടിയിട്ട് അവരവർ തന്നെ കഷ്ടപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ അച്ഛൻ്റെയോ വരുമാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് വേണ്ടുന്ന വരുമാനം അവർ തന്നെ കണ്ടെത്തുന്നുണ്ട്. ഒരു സ്ത്രീയും അങ്ങനെ എന്താണ് ഒരു മേഖലയിൽ നിന്ന് മുന്നോട്ട് പോകാണ്ട് ബാക്കിലോട്ട് വരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും മുന്നോട്ട് തന്നെയാണ് വരുന്നത്, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ജോബ് ചെയ്ത് ജീവിക്കുന്നത്. പുരുഷാധിപത്യത്തിൻ്റെ ഇരകളായി ചില സ്ത്രീകളെങ്കിലും മാറുന്നുവെന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് പല തൊഴിൽ മേഖലകളിലും വിവാഹശേഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നതായി സിനി ചൂണ്ടിക്കാണിക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ്. കാരണം പലരുടെയും ഫാമിലിയിൽ ഞാൻ പല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിരുന്നാലും എൻ്റെ വീട്ടിലെ അടുത്തായിരുന്നാലും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാരുടെ ചിലവിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയുന്നതിനപ്പുറം പോകാൻ പാടില്ല, പിന്നെ നീ അവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് പോകരുത്, നീ അവിടെ നിന്ന് അടുക്കളയിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്നിനും വിലക്കിയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരേക്കും ഒരു കാര്യത്തിനും വിലക്കിയിട്ടില്ല. കാരണം നിനക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്, നീ അവിടെ വർക്ക് ചെയ്യുന്നില്ലേ, നീ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ, നിനക്ക് അവിടെ കിട്ടുന്നില്ല, അങ്ങനെ ഒന്നും പറയാറില്ല. ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ എന്തിനും എനിക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ഹസ്ബൻഡിനെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സ്ത്രീകളുണ്ട്, അതായത് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാട്ടാൻ പറ്റാതെ എന്താണ് നമ്മൾ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അവർ പിന്നെ എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേഡീസ് ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അവരെല്ലാം മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നാലാൾ അറിയണം എന്നല്ല, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? നമ്മുടെ ജീവിതത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവരെ അംഗീകരിക്കണം, മറ്റുള്ളവരെന്താണ് അറിയണം എന്നൊക്കെ ഉള്ളൊരു ഒരു രീതിയിലാണ് ഞാനും. കാരണം എല്ലാവരും മുന്നോട്ട് തന്നെ വരണം, അവരവരുടെ കഴിവുകൾ അടുക്കളയിൽ തന്നെ ഒതുക്കരുത്, അരങ്ങത്തേക്ക് വരണം. നമ്മുടെ ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അവരൊരു സീരിയസ്നെസ് ഇല്ലാന്ന് തന്നെയാണ് പറയാൻ. അവർ വരുന്നു, അവർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ, അതായത് എങ്ങനെയെങ്കിലും സമയം കളയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് പോലെ ഒരു പാർട്ടായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോഴും വരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് ഡബ്ബിങ്ങിനെ കാണുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഓരോരോ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴും ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഇന്നയാൾ ഇന്നതുപോലെ ചെയ്യുന്നില്ല, പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനെ നമ്മൾ നമ്മുടെ മനസ്സിലാദ്യം ഉൾക്കൊള്ളുക. എന്താണ്, എങ്ങനെയാണ് അത് നമ്മളായിട്ട് എന്താണ് അത് നമ്മളായിട്ട് ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്യാരക്ടർ മുന്നോട്ട് അഭിനയിച്ച് ചെയ്യാനായിട്ട് നമുക്കത് ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യകാലങ്ങളിൽ ഞാൻ ഡബ്ബിങ്ങിന് വരുമ്പോൾ എനിക്ക് ഒരുപാട് ടേക്ക് ഞാൻ എടുക്കുമായിരുന്നു. കാരണം എനിക്കൊന്നും അറിയത്തില്ല, എങ്ങനെയാണത് ലിപ്സിങ്ക് ചെയ്യുക, എങ്ങനെയാണ് ഞാനത് പിന്നെ എങ്ങനെ പറയണം. പക്ഷേ ഡയറക്ടേഴ്സ് പറഞ്ഞു തരും, അതിനെ കേട്ട് ഞാൻ ഒരുവിധം തപ്പി, അതായത് ഒരു ഒന്നോ രണ്ടോ സീനൊക്കെ ഞാൻ ഒരു ഒന്നും രണ്ടും മൂന്നും മണിക്കൂർ എടുത്തിട്ടാണ് അതങ്ങ് തീർക്കുന്നത്. കാരണം അത്രയും സമയമെടുക്കും. പക്ഷേ അത് ഡബ് ചെയ്ത് പിന്നെ ആയപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു 5-6 എപ്പിസോഡൊക്കെ ഒരു കൂടിപ്പോയ ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ആ ഒരു ലെവലെത്തി. കാരണം അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് ഒരുപാട് കാരണം ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സും ഒരുപാട് പേര് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മളത് ചെയ്യണം, നമ്മളെങ്ങനെയൊക്കെ അത് മോഡുലേറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് അത് ചെയ്യുക, പിന്നെ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് അത് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്കും അത് താനേ വന്നോളൂ.
അയ്യോ എന്റെ ചേച്ചി, ചേച്ചിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ഇവരുടെ തന്ത്രങ്ങള്. ചേച്ചിയുടെ സന്മനസ്സുകൊണ്ട് ഇവളെ പിന്നെയും ബ്രാൻഡ് അംബാസഡർ ആക്കി. അത് കൈയെ കെട്ടിയ ഉടനെ എത്ര പെട്ടെന്നാ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. ഇതാ പറയുന്നത് നനഞ്ഞിടം കുഴിക്കുന്ന പരിപാടിയാണ്. ചില ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു വെക്കും, അത് ഡയറക്ടേഴ്സ് പറയും ആ കുട്ടി ഒട്ടും അഭിനയിച്ചിട്ടില്ല, അഭിനയിച്ച് നമ്മൾ പറഞ്ഞതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അഭിനയിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ വോയിസിൽ വേണം നമ്മൾ ആ ക്യാരക്ടറിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരാൻ എന്ന് പറയും. അപ്പോൾ പക്ഷേ ഞാൻ ഒരുപാട് മൂവീസിലും അങ്ങനെ ഡബ് ചെയ്ത് ടെലിഫിലിംസ് ഇപ്പം ഡബ് ചെയ്ത ഞാനൊരു പടത്തിലും ഇങ്ങനെ തന്നെയാണ്. ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫേസിൽ എക്സ്പ്രഷൻസൊക്കെ നമ്മളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇട്ടാലും ചില ആർട്ടിസ്റ്റുകളുടെ ഫേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എക്സ്പ്രഷൻസ് ഇട്ട് കഴിഞ്ഞാലും അതൊന്നും ഫീൽ ചെയ്യാത്തൊരു ഇത് വരും. അങ്ങനത്തെയൊക്കെ ഇതിൽ നമ്മൾ പക്ഷേ അതിനെയൊക്കെ മേക്ക് ഓവർ ചെയ്യുന്നത് ഈ ഡബ്ബിങ്ങിലൂടെയാണ്. അത് ഒരുപാട് ഡയറക്ടേഴ്സും പറയും ഈ കുട്ടി ഒന്നും അഭിനയിച്ചിട്ടില്ല കേട്ടോ, അത് ഡബ്ബിങ്ങിൽ തന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നല്ലവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നമ്മുടെ ഡബ്ബിങ്ങിൽ അത് ഇതായി ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. ശ്വേത മേനോനെ ഡബ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഒരു ടി ഡി ദാസൻ ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരുടെ വോയിസുമായിട്ട് ഇച്ചിരി ഒരു, അതായത് ടി ഡി ദാസനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബോൺ ലേഡിയാണ് അവർ, ഒരു ആണിന് തുല്യമായിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു ഒരു ലേഡിയാണ്. അപ്പം ആ അത് അവരെ അത്രയും ബേസിട്ടാണ് ഞാൻ ആ ഫിലിം ഡബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞിട്ടൊരു മൂന്നാല് മൂവി ഞാൻ ശ്വേതാമേനോനെ തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി ആറ് മക്കളുണ്ട്. എല്ലാം ഞങ്ങൾ എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ രണ്ട് മക്കൾ, ഒന്ന് ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു, അവൾക്ക് ആർമിയിൽ എയർഫോഴ്സിലാവാനാണ് താല്പര്യം. അവൾ ഇപ്പോൾ ബയോമാക്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. ഇളയാൾ പക്ഷേ അവരുടെ അംബീഷൻ അനുസരിച്ചിട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. മോൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം അത് പഠിക്കുക. അല്ലാതെ നമ്മൾ ആ കുട്ടികൾക്ക് കുട്ടികളുടെ മേൽ അടിച്ചമർത്തുക, നീ ഇന്നത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് അവർക്ക് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് പഠിക്കുന്ന എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അവർ പഠിപ്പിക്കുക, അവർ പഠിക്കട്ടെ, അവരെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ. രണ്ടാമത്തെ മോള് തേർഡ് സ്റ്റാൻഡേർഡിലായിട്ടേ ഉള്ളൂ. അവൾ ചെറുതായിട്ടൊക്കെ ഡബ് ചെയ്യും. മൂത്തയാളും ഡബ് ചെയ്യുമായിരുന്നു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇളയമോള് ഹിബിസ്കസിൻ്റെ ഒരു കാർട്ടൂണിൽ ഡബ് ചെയ്യുന്നുണ്ട്. ബാനു ബബുലു എന്ന് പറഞ്ഞിട്ട് അതിൽ ബബുലുവിനെ ഡബ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോളാണ്. മോളുടെ പേര് പ്രാർത്ഥന, മൂത്തയാളുടെ പേര് പൂജ. അങ്ങനെ പ്രത്യേകിച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, നമ്മളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത്, ഇച്ചിരി നല്ല വർക്കൊക്കെ ചെയ്ത് നല്ല ബെറ്ററായിട്ടുള്ള എന്താണ് ലൈഫും അങ്ങനെയും അങ്ങ് പോവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ വലിയ പ്ലാൻസ് ഒന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല, നേരത്തെയില്ല.